ഗുഡ് മോർണിംഗ് ആ പക്ഷേ ഈ കെ പി സി സിയുടെ നേതൃയോഗങ്ങൾ നടന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇതെല്ലാം തന്നെ വയനാട്ടിൽ നടന്നു അപ്പോൾ അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊരു പദ്ധതി അതാണ് അവരുടെ അവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കാണ് മുൻകൂ മുൻതൂക്കം കിട്ടുക അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് പക്ഷേ ഇതിനകത്തൊരു തന്ത്രം ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു വലിയ ശത്രുവായി കാണേണ്ടതാണ് അല്ല അങ്ങനെയാണ് തോന്നുന്നത് അതിനകത്ത് എന്തൊരു ഉണ്ടോ അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം അതാണ് പക്ഷേ സന്തോഷമുണ്ട് ഇവർക്ക് ഒരു ബോധ്യമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വലിയ വിജയം ഒരുപക്ഷെ അതിനേക്കാളും കൂടിയ വിജയം യു ഡി എഫിനുണ്ടായി കോൺഗ്രസ്സിന് വലിയ വിജയമാണ് തീർച്ചയായിട്ടും സമ്പൂർണ്ണമായ വിജയം എന്ന് പറയാം ഒരു ഒരു ആലത്തൂർ സീറ്റ് ഒഴിച്ചാൽ ബാക്കി എല്ലാ സീറ്റുകളും കോൺഗ്രസ് മത്സരിച്ച് എല്ലാ സീറ്റുകളും ജയിച്ചു തൃശ്ശൂർ സീറ്റിൽ ഉണ്ടായ ഒരു തിരിച്ചടി മാത്രമാണ് യു ഡി എഫിന് അത് അവരുടെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രുവായ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ജയിച്ചു എന്നുള്ളതാണ് എങ്കിലും അവർ യാഥാർത്ഥ്യം അംഗീകരിക്കാനും വളരെ ഗൗരവത്തോടെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാനും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഒരു കാര്യം കോൺഗ്രസ്സിന് എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൊത്തം ചർച്ചകൾ കാണുമ്പോൾ അതായത് ഈ നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചാൽ പോരാ നെഗറ്റീവ് വോട്ടുകളെ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് പോസിറ്റീവ് വോട്ടാക്കി മാറ്റാൻ യു ഡി എഫ് ശ്രമിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ തൊട്ട് രമേശ് ചെന്നിത്തല വരെ വി ഡി സതീശന് വരെ എല്ലാവരും അത് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് എപ്പോഴൊക്കെ യു ഡി എഫ് ഭരിച്ചപ്പോൾ പോലും ഇപ്പോൾ സിനുജി പറഞ്ഞ പോലെ ഈ തദ്ദേ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫ് എപ്പോഴും എൽ ഡി എഫ് എന്ന ട്രെൻഡുണ്ട് അത് കേരളത്തിൻ്റെ അടിസ്ഥാന അടിത്തട്ടിൽ മാറിയിരിക്കുന്നു ആ ട്രെൻഡ് അത് വോട്ടാക്കി മാറ്റാൻ ഇവർക്ക് പറ്റേണ്ടതുണ്ട് രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് നേടിയതിൽ ജയിച്ചതിൽ ഒരു പങ്കും കോൺഗ്രസിനില്ല സത്യസന്ധമായി അവർ അംഗീകരിക്കുമെങ്കിൽ നമുക്ക് പറയാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം അത്രയ്ക്ക് വളരെ ദുർബലരായ ഒരുപാട് നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടായിരുന്ന മീൻസ് എതിരാഭിപ്രായം ഉണ്ടായിരുന്ന വലിയ വിമർശനമുള്ള ഒട്ടും ജനപ്രിയരല്ലാത്ത കോൺഗ്രസ് നേതാക്കൾ പോലും ജയിച്ചു പോയിട്ടുണ്ട് എം പിമാരായി അതിനർത്ഥം അവര് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടത് അതെപ്പോഴും സംഭവിച്ചുകൊണ്ടെന്നില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ അതിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയ വിജയ ജാഥയുടെ ഘോഷയാത്രയുടെ മുമ്പിൽ വലിയ മാലയിട്ട് ഒരു ഒരു ചിത്രം പിടിക്കണം അത് പിണറായി വിജയൻ്റെ ചിത്രമാണ് പിണറായി വിജയൻ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് കെ പി സി സി ഓഫീസിൽ എഴുതി വെക്കണം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞാണ് അതാണ് യാഥാർത്ഥ്യം അത് അവർ അംഗീകരിച്ചതിൻ്റെ അടയാളങ്ങൾ ഇതിൽ കാണുന്നുണ്ട് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങളുണ്ട് ഒന്ന് ഈ എല്ലാ തിരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് പോലെയല്ല നമ്മുടെ ഒരു ധാരണ എന്താ വെച്ചാൽ ലോക്സഭയിലെ ട്രെൻഡ് അല്ലല്ലോ നിയമസഭയിലെ ട്രെൻഡ് അതിന്റെ ട്രെൻഡ് അല്ലല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അത് മൂന്നും ഈ തെരഞ്ഞെടുപ്പ് ആ ധാരണകളൊക്കെ ഇനി അങ്ങോട്ട് തെറ്റാൻ പോവുക കാരണം പിണറായി വിജയനോടുള്ള പിണറായി വിജയനോടുള്ള നെഗറ്റീവ് വോട്ടാണ് അല്ലാതെ ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് വന്ന് ഭരിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കിട്ടിയത് അതിന്റെ പേരിലാണെന്ന് പറയാം രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ ആദ്യമായി മത്സരിക്കുന്നു ലോക്സഭയിൽ ഒരു യു ഡി എഫിന് ഐ മീൻ യു പി എക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രധാനമന്ത്രി ആവാൻ പോലും സാധ്യതയുള്ള ഒരാൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ആവേശം മൊത്തത്തിൽ വന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലേക്ക് വന്നത് അത് അത് ദേശീയ ഭരണത്തെ മുൻനിർത്തിയുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണെന്ന് വെക്കാം ഇത്തവണ അതല്ലോ ഇത്തവണ ഒരു പ്രതീക്ഷയില്ല കേന്ദ്രത്തിൽ യു ഡി എഫ് യു പി എ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ്സിന് എന്തെങ്കിലും റോളുണ്ടോ ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയതുപോലും അപ്രതീക്ഷിതമായ വിജയമാണ് കേരളീയനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എന്തിനായിരിക്കും കോൺ യു ഡി എഫിന് വോട്ട് ചെയ്തത് യു ഡി എഫിന് വോട്ട് ചെയ്ത ഒറ്റ ഒറ്റക്കാരനെയുള്ള ബാലറ്റ് പേപ്പർ കൈ കിട്ടിയപ്പോൾ ജനങ്ങൾ കാണുന്നത് അവ്യക്തമായി ടിൻ്റ് ചെയ്തൊരു ചിത്രമാണ് അത് പിണറായി വിജയൻ്റെ ചിത്രമാണ് പിണറായി വിജയനെതിരായിട്ട് എവിടെയൊക്കെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടോ അത് ചെയ്തു അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം പിണറായി വിരുദ്ധ വോട്ടാണ് അതുകൊണ്ട് തന്നെ അത് ലോക്സഭയിലെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡല്ല സമ്പൂർണമായും അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡാണ് അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് പഞ്ചായത്ത് ഇലക്ഷനിലും നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേരളം അടിമുടി അടിമുടി മാറുകയാണ് അല്ലാതെ തരാതരം പോലെ അതാത് സമയത്തെ ഒരു ഒരു പൊളിറ്റിക്സിൻ്റെ സ്വഭാവം വെച്ചും തിരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം വെച്ചും ഒന്നും മാറുകയല്ല അടിമുടി ഇടതുപക്ഷക്കാരെക്കുറിച്ചുള്ള വിശ്വാസം വലിയ തോതിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിലും അത് വരാം അപ്പോൾ പഞ്ചായത്തും പഞ്ചായത്തുകളിലും ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യത യു കോൺഗ്രസ് കാണുന്നുണ്ട് ആ ഒരു ഒരു വികാരം യു ഡി എഫിലേക്ക് പകരേണ്ടതുണ്ട് അതാണ് ഇവരുടെ ഒരു ഒരു കാര്യം അതിനുള്ള പണികൾ ഇപ്പോൾ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പേര് ചേർക്കൽ പിന്നെ ഈ ഡീലിമിറ്റേഷൻ വാർഡ് വിഭജനം അതൊക്കെ ഗൗരവമായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല പഞ്ചായത്ത് തലത്ത് പഞ്ചായത്ത് തോറും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിൽ വലിയ സമരങ്ങൾ നടക്കണം എന്ന് പറയുന്നുണ്ട് നല്ല തീരുമാനമാണ് അങ്ങനെ അങ്ങനെ ജനകീയമായ സമരങ്ങൾ നടക്കണം പക്ഷേ എനിക്ക് തോന്നുന്നത് അതിലും കാലം മാറിയിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പിണറായി വിജയൻ വിജയനെതിരായി വന്ന ജനാഭിപ്രായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എസ് എഫ് ഐക്കാർ തൊട്ട് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ അതേ മാതൃക കോൺഗ്രസ് പിന്തുടരാൻ പാടില്ല ജനകീയ സമരങ്ങൾ നടക്കണം പക്ഷേ അത് സഹന സമരങ്ങളായിരിക്കണം അത് ഗാന്ധിയൻ മുറയിലേക്ക് തിരിച്ചു വരണം സമ്പൂർണമായ സഹന സമരത്തിൻ്റെ മാതൃകയിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അക്രമമില്ലാത്ത പൊതുമുതൽ നശിപ്പിക്കാത്ത ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാത്ത ഒരാളെയും വേദനിപ്പിക്കാത്ത സമരമുറകൾ തിരിച്ചറിയണം അപ്പോൾ ഈ തീർച്ചയായിട്ടും ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസിൽ വിശദാംശങ്ങൾ അതുണ്ടാവാം ഒരു പക്ഷേ അവരുടെ ക്യാമ്പ് പിരിയുമ്പോൾ സമാപന സമ്മേളനത്തിൽ പറയുമായിരിക്കാം അതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇവർക്ക് ഇപ്പോഴും ഈ കൺഫ്യൂഷൻ മാറിയിട്ടില്ല ദേശീയ തലത്തിൽ നമുക്ക് കോൺഗ്രസ് കോൺഗ്രസ്സിനാണല്ലോ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ആവശ്യമുള്ളത് കോൺഗ്രസ്സിനാണ് അതെ അപ്പോൾ അവർക്ക് ഇനി നേരിടാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മറ്റാരെയുമല്ല കണ്ണടച്ച് നേരിടേണ്ടത് എൽ ഡി എഫിനെയാണ് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത് ഒരു കൊല്ലം തികയുമ്പോഴേക്ക് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പിണറായി വിജയനെ എൽ ഡി എഫിനെ എതിർക്കാതെ മുന്നോട്ട് പോവുക അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ എന്താണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയന് ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് വിട്ട് സുഖാസത്തിന് പോയില്ലേ അപ്പോൾ ഇന്ത്യ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കൂടി അംഗമായ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് എന്തെങ്കിലും ഒരു പരിഗണന കൊടുത്ത് ആ ഒരു ദൗർബല്യം അവർ കാണുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നമ്മൾ പറഞ്ഞു പോകരുത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കൺമുമ്പിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ പിണറായി വിജയനും സി പി എമ്മും ആണ് അവരെന്ത് ചെയ്യുന്നു അവരോടുള്ള വിരോധം ആകാമോ എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അവരോട് ആണ് വിരോധം വേണ്ടത് എന്ന് രണ്ട് കാരണം കൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കേണ്ടി വരും വേറെ ഒരു ഒരു ഇപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളൊക്കെ നിരീക്ഷിക്കുമ്പോൾ മറ്റൊരു മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ട് ഉണ്ട് കുറേ കൂടി ശക്തിപ്പെട്ടത് ഉണ്ടായി വരികയും ചെയ്യും അതേസമയത്ത് എൻ ഡി എ ഇപ്പോൾ നയിക്കുന്ന ഒരു എൻ ഡി എ മുന്നണി അപ്പുറത്തും ഉണ്ടാവും അവിടെ ഇവർ ഈ ഈ ഇടതുപക്ഷത്തിന് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സി പി എമ്മിന് ഇവർ കൊടുക്കുന്ന ഏത് പരിഗണനയും അവർക്ക് പരിക്കുണ്ടാക്കും അപ്പോൾ ഇപ്പോഴും ഈ ഈ പ്രമേയത്തിൽ കണ്ടില്ലേ ഇവരുടെ ആദ്യത്തെ പരിപാടിയിൽ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം നമുക്ക് പാടില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വിരുദ്ധതാണെന്നുള്ള രണ്ട് കാരണം കൊണ്ട് വിരോധം കൊണ്ടൊരു അപകടം വരാനില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അണികൾക്ക് തന്നെ വേണ്ടാതെ വന്ന ഒന്നാണ് ജനങ്ങൾ സമ്പൂർണമായി ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിട്ടുണ്ട് അത് പിണറായി വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവുമായ വോട്ടെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ അത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കും അതുകൊണ്ട് ഭാവിയിൽ വലിയൊരു ഭീഷണി ആവാനിടയില്ലാത്ത പഴയ ഇടതുപക്ഷത്തെ കണ്ടതുപോലെ കാണരുത് പണ്ട് അവർ കണ്ടിരുന്നത് രണ്ട് ശക്തികളാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് സി പി എമ്മും ഒന്ന് കോൺഗ്രസ്സും ആ നിലപാട് പോവുകയാണ് മാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട സമുദായങ്ങളൊക്കെ തന്നെ ഈ രണ്ട് മുന്നണികളിൽ മാറി മാറി നിൽക്കുകയാണ് കോ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് ഏതാണ്ട് യു ഡി എഫിലാണ് നിന്നിരുന്നത് ഈഴവന്മാരുൾപ്പെടെയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ നല്ലൊരു ശതമാനം എൽ ഡി എഫിനെയാണ് പിന്തുണച്ചിരുന്നത് ആ ആ ഒരു സാമുദായിക സമവാക്യങ്ങളൊക്കെ മാറുകയാണ് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സംശയം ചോദിച്ചിട്ടും ഈ സാധാരണ രീതിയിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വാർഡുകൾ മീൻസ് ഒരു ഒരായിരം വോട്ടർമാരുണ്ടാവുന്ന പരമാവധി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന അവർ മനസ്സിലാക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥിയായിരിക്കും വരിക അതിൽ എക്കാലത്തും സി പി എം പ്രയോഗിക്കുന്ന ബുദ്ധി ആക്കൂട്ടത്തിൽ ജനകീയനായ ഒരാളെ പിടിച്ചായിരിക്കും മത്സരിപ്പിക്കുക അതിൽ തന്നെ ഒരാളെ പിടിച്ച് പ്രസിഡൻറ് ആക്കും എന്നുവെച്ചാൽ വെച്ചാൽ സി പി എമ്മിന് ഉറപ്പായിട്ടും കിട്ടുന്ന മേഖലയല്ല ആടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടേക്കൊക്കെ ഇത്തവണ ബി ജെ പി കടന്നു കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് യു ഡി എഫ് അത് ിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ കയറി നിന്നാൽ ബി ജെ പി ആ വോട്ട് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അവരത് പരസ്യമായി പറയുന്നില്ല അപ്പം താഴെ തട്ടിലേക്ക് സി പി എമ്മിൽ വേരൂന്നിയ സ്ഥലങ്ങളിലേക്ക് ബി ജെ പിന് വേരൂന്നി വരാൻ സാധ്യതയുണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും കേരള ഈ ബി ജെ പിക്ക് കേരളത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് ബി ജെ പിക്ക് അങ്ങനെ വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും ജനകീയരായ ജനസമ്മതരായ നേതാക്കന്മാരുടെ ഒരു ബാഹുല്യമൊന്നുമില്ല എങ്കിലും ബി ജെ പിക്ക് സ്വീകാര്യത കിട്ടുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് അനാവശ്യമായി ആക്രമിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് അവർ എന്നൊരു സിമ്പതി അവർക്കുണ്ട് അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അല്ലെങ്കിൽ ബി ജെ പി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരളത്തിലെ ഏതാണ്ട് വലിയ തോതിൽ ഇപ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ തന്നെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിട്ട് വന്നു ഒന്നാമത് അടുത്ത ഒമ്പത് ഒമ്പത് സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് വന്നു വന്നില്ലേ പത്ത് സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ മുപ്പത് സീറ്റ് ബലാബലത്തിൽ വന്നു എന്നർത്ഥം മുപ്പത് സീറ്റിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നോക്കാവുന്ന അവസ്ഥ വന്നു ബി ജെ പിക്ക് മുന്നേറ്റം കിട്ടിയത് ഈ സിമ്പതി കൊണ്ടാണ് ഈ സിമ്പതി എന്താണ് സി പി എം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഒട്ടും ജനാധിപത്യപരമല്ലാത്ത പെരുമാറ്റം അവരെ കൊന്നു തീർക്കാം അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി കളയാം അവരെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് കളയാം അങ്ങനെ അങ്ങനെ പ്രചരിപ്പിച്ചതിന് ആ തീർച്ചയായിട്ടും അവർക്ക് ആ സിമ്പതി കിട്ടും അത് പ്രാദേശിക തലത്തിലും കിട്ടും കാരണം ജനങ്ങൾക്ക് പരിചയമുള്ള ബി ജെ പി നേതാക്കന്മാരിങ്ങനെ ആരെ ആക്രമിക്കാൻ പോയവരും കൊല്ലാത്തവർ കൊല്ലാൻ പോകാത്തവരുമായ ആളുകൾ ധാരാളം ഉണ്ടല്ലോ കേരളത്തിൽ അതെ ഏതെങ്കിലും ഒരു അക്രമി സംഘത്തിൽ കണ്ണൂരിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടുപോയതിൻ്റെ പെട്ടുപോയവരുണ്ടാ ഉണ്ട് തീർച്ചയായിട്ടും ആർ എസ് എസ്സിലോ ബി ജെ പിയിലതുണ്ട് സി പി എമ്മിലോ അതുണ്ട് അതിൻ്റെ പേരിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ആ അക്രമി സംഘത്തിൻ്റെ കൊലയാളി കൊലപാതകം ഉൾപ്പെടെയുള്ള അക്രമ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനമായി ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രംഗത്ത് വന്നതാണ് സി പി എമ്മിന് പറ്റിയ അപകടം അപ്പോൾ ആ സിമ്പതി ബി ജെ പിക്ക് കിട്ടും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ സിമ്പതി ബി ജെ പിക്ക് കിട്ടുന്നത് രണ്ട് കാര്യം കൊണ്ട് സിനുജി പറഞ്ഞ പോലെ സ്വീകാര്യരായ വാർഡ് തോറും രണ്ട് കാര്യം വരാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആയിരം പേർ മതി ഒരു വാർഡിൽ എന്ന് പുതിയ കണക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ വാർഡായിരിക്കും ഹാൻഡിയാണ് ആർക്കും സൗകര്യപൂർവ്വം കാര്യം ആയിരം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്തോ നാനൂറോ വീട് പരമാവധി ഉണ്ടാവും അതെ ആ വീടുകളിൽ പരമാവധി ആ വീടുകളിൽ എത്തപ്പെട എത്തി ആളുകളുമായിട്ട് നിരന്തര ബന്ധം സ്ഥാപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ രാഷ്ട്രീയക്കാർ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടല്ല സ്ഥാനാർത്ഥിയെ കാണേണ്ടത് ഇപ്പോൾ മനസ്സിൽ കാണണം അതെ നോമിനേഷൻ കൊടുക്കുമ്പോൾ മാത്രം നാട്ടുകാരോട് പറഞ്ഞാൽ മതി പക്ഷേ അറിയണം ഇവൻ ഇവൻ മത്സരിച്ചിരുന്നെങ്കിൽ ഞാനും വോട്ട് ചെയ്യുമായിരുന്നു എന്ന് ട്രെൻഡ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കോൺഗ്രസ് പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും ഈ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ അടിയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പൊ ഇവർ ഒന്നിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവർക്കും മത്സരിക്കണം ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നേതാക്കൾ മാത്രമേ വരുള്ളൂ മറ്റെടുത്ത് അങ്ങനെയല്ല പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിയുടെ ഒരു കാര്യം വരും അതാണ് എല്ലായിപ്പോഴും സി പി എം മുതലെടുത്തിരുന്നത് ഇത്തരം ഒരു സാഹചര്യത്തെ കോൺഗ്രസിനെ അതിജീവിക്കാൻ പറ്റുമോ അതിജീവിക്കാൻ പറ്റേണ്ടതുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മനസ്സിലാവുന്നുണ്ട് പിന്നെ അത് അത് മനസ്സിലായില്ലെങ്കിൽ ഇനി ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇന്ന് മനസ്സിലാവാനാണ് അപ്പോൾ അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ അത് മനസ്സിലാക്കി അവർ തീർച്ചയായിട്ടും കേരളത്തിൽ ദേശീയ തലത്തിൽ ഈ പ്രതിസന്ധികൾക്കിടയിൽ എന്താണ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് തോൽപ്പിച്ചത് എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ തമ്മിലടിച്ചിട്ടല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ തമ്മിലടിയാണ് ആ തമ്മിലടിയെ അതിജീ ആ തമ്മിലടിക്കിടയിലും രാഹുൽ ഗാന്ധി എന്ന നേതാവിനും കോൺഗ്രസ് പാർട്ടിക്കും ഇത്രയെങ്കിലും സ്വീകാര്യത കിട്ടി അപ്രതീക്ഷിതമായ സ്വീകാര്യത കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവർ ഒന്ന് ഒന്നിച്ചു നിന്നാൽ ഇതിനപ്പുറം പോകാൻ പറ്റുന്നല്ലേ ആ ബോധ്യം ഉണ്ടാവണം ഒന്ന് ഒറ്റ കാര്യം കൂടി ഞാനവിടെ ചെറുത്തു പറയേണ്ടതുണ്ട് ഞാൻ ഇരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു അപകടം പിടിച്ച ഒരു കാര്യമാണ് ഒന്ന് അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്ന സാധനം എന്തോ വലിയ പാപമാണ് ആ പഴയ ചിന്ത പഴയ കേരളത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരല്ല ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും എന്ന ചിന്ത അവർക്കില്ലാത്തത് ഇവർക്ക് ആവശ്യമില്ല കേരള പോളിറ്റിക്സിന് കേരള സ്ട്രാറ്റജി ഉണ്ടാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഈ സാമുദായിക നേതാക്കന്മാരെ പോയി കാണുന്ന ഒരു ട്രെൻഡ് ഇവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ സാമുദായിക നേതാക്കന്മാർക്കും നല്ല ബോധമുണ്ട് അവരെ അവരെ അവർക്ക് ആവശ്യമുള്ള നേരത്തെ അതാത് ഭരണകൂടത്തെ പിന്തുണക്കുകയോ എതിർക്കുകയൊക്കെ ചെയ്യും അത് അവരുടെ അതാത് കാലത്തെ നയവും പരിപാടിയുമാണ് പക്ഷേ ഒരു നേതാവിന് വോട്ട് ചെയ്യേണ്ടത് അയാളുടെ സാമുദായിക നിലപാട് മാത്രം നോക്കിയല്ല എന്നൊരു ബോധ്യത്തിലേക്കും കേരളം എത്തിയിട്ടുണ്ട് ഇപ്പം പഴയ നല്ല നല്ല മനോഹര ഉദാഹരണത്തിന് ഇപ്പോൾ വി എം സുധീരൻ എന്ന നേതാവിനെ ഈഴവനായി കണ്ടിട്ടില്ല ആരും അതെ ഏത് പാർട്ടിക്കാരും കാണാറില്ല അപ്പോൾ ഈ ഇപ്പോൾ പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ നിലപാടുകളെ വി എം സുധീരൻ വിമർശിക്കുമ്പോഴും വി എം സുധീരനെ സമുദായത്തിന് കൂടി ഗുണകരമായ ഒരു കാരണം ആ ആ മൂല്യം ഉണ്ടല്ലോ രാഷ്ട്രീയത്തിലൊരു മൂല്യമുണ്ട് ഒരു ഒരു സ്റ്റേച്ചറുണ്ട് അതൊക്കെയാണല്ലോ നോക്കുക അങ്ങനെ വരുന്നുണ്ട് പണ്ട് ഒരു ചരിത്രത്തിലൊരു നല്ല ഉദാഹരണമുണ്ട് തോപ്പിൽ ഭാസി മത്സരിക്കുന്നു നിങ്ങളുടെ ആ ഭാഗത്തോടെയോ തോപ്പിൽ തോപ്പിൽവാസി മത്സരിക്കുമ്പോൾ മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസിന്റെ നേതാവ് മന്നത്തിനോട് ആരോ പോയി മന്നത്ത് അപ്പോൾ തോപ്പിൽ വാസിയോട് തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ എല്ലാ ഉപദേശികളും വരുമല്ലോ തോപ്പിൽ വാസിയോട് ആവർത്തിച്ച ആളുകൾ പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കി ഈ മന്നത്ത് പത്മനാഭൻ മന്നത്ത് സാറിനെ ഒന്ന് പോയി കാണണം കാരണം കാരണം വോട്ട് വളരെ നിർണായകമാണ് കാരണം ഇദ്ദേഹം നായരാണ് താനും ഭാസ്കരപിള്ള ആണല്ലോ അപ്പോൾ ഒന്ന് കണ്ടാലൊരു പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടോളും അപ്പോൾ തോപ്പിൽ വാസി പറഞ്ഞു സോറി ഞാൻ കമ്മ്യൂണിസ്റ്റ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഞാൻ ആരാണെന്ന് മന്നത്ത് പത്മനാഭനും അറിയാം എൻ എസ് എസ് കാർക്കും അറിയാം പിന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഞാൻ പോയി അവിടെ കുനിയുന്നതിൽ എന്തർത്ഥമുണ്ട് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് മന്നത്ത് പത്മനാഭനോട് പത്രക്കാർ ചോദിച്ചു തോപ്പിൽ ബാസി അങ്ങനെ കാണാൻ വന്നിട്ടില്ലല്ലോ തോപ്പിൽ ബാസിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മന്നത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ അവൻ ചുണയുള്ള നായരാണ് നല്ല ആ ഒരൊറ്റ വാക്കുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നായന്മാരുടെ വോട്ട് മീൻസ് അന്നത്ത് അന്നത്തിൻ്റെ എൻ എസ് എസിനോട് വിശ്വാസമുള്ള നായന്മാരുടെ വോട്ട് കൂടി തോപ്പിൽ പാസി കിട്ടിയ അപ്പോൾ ആളുകൾ അവനവൻ്റെ മൂല്യം വിടാതെ നിലപാട് വിടാതെ അവസരവാദം കാണിക്കാതെ നട്ടല്ല് വളക്കാതെ കുനിയാതെ നിന്നാൽ സമുദായ നേതൃത്വത്തിനും അതാണ് ഇഷ്ടം അതുകൂടി ഇവർ മനസ്സിലാക്കിയാൽ നല്ലതാണ് എനിക്ക് തോന്നുന്നു ക്രിസ്തി കേരളത്തിലെ ക്രിസ്തീയ സഭകൾ പ്രത്യക്ഷമായ സമരം നയിച്ചിട്ടുണ്ട് പി ടി തോമസിനെതിരായിട്ട് ഓർമ്മയുണ്ട് പി ടി തോമസിനോട് പക്ഷേ ഇവർക്കൊക്കെ ആദരവല്ലേ ക്രിസ്ത്യൻ സമൂഹത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മരണം ആഘോഷിച്ചതിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സമുദായത്തിൽ പറന്നു എന്നതുകൊണ്ടല്ല ആളുകൾ ആദരിക്കുന്ന അവൻ്റെ കർമ്മം നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഏത് സമുദായത്തിലുള്ളവനും അന്തസ്സായി നിന്നാൽ സത്യസന്ധനായിട്ട് നിന്നാൽ ധീരമായിട്ട് നിന്നാൽ തനിക്കുണ്ടാകാൻ വരുന്ന നാശനഷ്ടങ്ങളോ കഷ്ടനഷ്ടങ്ങളോ നോക്കാതെ ശരിയായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനാണ് വോട്ട് കിട്ടുക എന്ന ബോധ്യം ഇവർ ഈ സമുദായ നേതാക്കന്മാരോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ കൂടി പുലർത്തിയാൽ കോൺഗ്രസുകാരാണേൽ ഏറ്റവും ഏറ്റവും പലപ്പോഴും അങ്ങേറ്റം പരിഹാസ്യമായ നിലപാട് സൂക്ഷിക്കാറുള്ളത് സമുദായ നേതാക്കന്മാരല്ല മറിച്ച് രാഷ്ട്രീയ നേതാക്കന് നേതൃത്വമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കേണ്ടതെന്നും സമുദായ നേതാക്കന്മാരുടെയേക്കാൾ വലിയ മാതൃക ഫലത്തിൻ്റെ ദിവരം കാരണം ഇവർ എല്ലാ സമുദായങ്ങൾക്കും മാതൃകയാണ് രാഷ്ട്രീയക്കാർ അതുകൂടി സ്വീകരിച്ചാൽ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ഇവരുടെ വാർത്ത കാണുമ്പോൾ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്കും നിർദ്ദേശിക്കാവുന്ന കാര്യം എന്ന നിലയിൽ ഇത്രയും കൂടി നമുക്ക് തൽക്കാലം പറഞ്ഞു വെക്കാം ബാക്കി വരട്ടെ നമുക്ക് കാണാം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക